ഞാൻ പറഞ്ഞു വളരെ കുഞ്ഞുനാളിലേ ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കളിയാക്കിയിട്ട് പറഞ്ഞു പാൽ കുടിച്ച് ചുണ്ടുപോലും ഇവരെ മാറിയിട്ടില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പെങ്ങോട് 10-ാം ക്ലാസ് പാസായതിനു ശേഷം വന്നാൽ മതിയെന്ന് വളരെ പ്രയാസത്തോട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ദൈവത്തിന് സ്തോത്രം. പിന്നെ അൾത്താരപാലനായി മത് പറയില്ല, അങ്ങനെ പുരോഹിതന്മാരെ കുർബാനയ്ക്ക് ശുശ്രൂഷിച്ചുകൊണ്ടും സമൂഹൻ ബാലിനെ പോലെ അക്ഷരാർത്ഥത്തിൽ പള്ളി വിട്ടു മാറാതെ ഞാൻ അവിടെയായിരുന്നു. വീട്ടിൽ പോകും, ബാക്കി സമയത്തെല്ലാം പള്ളിയിൽ, സ്കൂളിൽ പോകും, പത്താം പള്ളിയിൽ അച്ഛന്മാരുമായിട്ട് സഹവാസം. അങ്ങനെ 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ വീണ്ടും വൈദികനാകാനുള്ള സമയമായാലും അയൽമാല പഠനത്തിന് പോയാലും ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായി വളരെ വലിയ നഷ്ടം അനുഭവിച്ച ഞങ്ങൾ വളരെ തകർന്ന ഒരവസ്ഥയിലായിരുന്നതുകൊണ്ട് എന്റെ മാതാവിനോട് പറഞ്ഞു ഒരു വൈദികനാകാനായി പോകാം, എന്റെ ആഗ്രഹം അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലും ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ സാമ്പത്തികമായി തകർന്ന പട്ടിണി കിടന്ന ദിവസങ്ങൾ അനവധിയുണ്ട്. ഞാൻ ഓർക്കുന്നു ഒരു പച്ചമാങ്ങ മാത്രം കഴിച്ചുകൊണ്ട് 2.5 ദിവസം ചെലവഴിച്ചു. ഈയിടയ്ക്ക് ഞാൻ മസ്കറ്റിൽ വെച്ച് ആ എന്റെ അനുഭവം എന്റെ അനുജനോട് പറഞ്ഞപ്പോൾ ആ പറഞ്ഞു നാളെ ഇതെന്ന് പറഞ്ഞു കിടക്കുക. അവന് നാണമാണ്, കാരണം അവന് നല്ല രീതിയില് അവൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുവാൻ പോലും അവരുള്ള അറിയുന്നത് പോലും അവൻ നാണമാണ്. പക്ഷെ എനിക്ക് നാണമില്ല, ഞാൻ ആയിരുന്ന അവസ്ഥകളും എന്റെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ, ഞാൻ ആയിരിക്കുന്നതും. അങ്ങനെ വളരെ ഭാരപ്പെട്ടിരുന്ന അവസരത്തിലാണ് എന്റെ മാതാവ് പറഞ്ഞത് നീ എന്തെങ്കിലും ചെറുതായിട്ട് വരുന്ന പഠിച്ചിട്ട് ഒരു ജോലി അന്വേഷിച്ച് കടന്നു പോകൂ, എന്നിട്ട് കുടുംബത്തെ ഒന്നും തർച്ച നടത്താൻ സഹായിച്ചിട്ട് നിനക്ക് പിന്നീട് വൈദികനാകാനായിട്ട് പോകാം. അതുകൊണ്ട് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് പിന്നെ ലോവർ പാസ്സായി ഹയർ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കെ ഷോർട്ട് ഹാൻഡ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കെ എറണാകുളത്ത് നിന്നുള്ള കർമ്മലീത്ത നിഷ്പാതിക ഒന്നാം സഭ എന്നറിയപ്പെടുന്ന അതിപുരാതനമായ വളരെ കാർക്കശ്യമുള്ള തപസ്ചര്യകളുള്ള ഒരു സന്യാസ സമൂഹത്തിലെ വൈദികൻ ഞങ്ങളുടെ ഇടവകയിലേക്ക് കടന്നു വന്നു. ഇടവകയിലുള്ള വൈദിക ഇടയിലുള്ള കുട്ടികളെ വൈദിക വിദ്യാർത്ഥികളായിട്ട് ചേരുവാൻ താല്പര്യമുള്ളവർക്ക് നടത്തുന്ന വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവര് ആരായി ക്ഷണിക്കുവാൻ. ആ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, അപ്പോൾ ഞാൻ ചെല്ലുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടി ഒരു പിന്നെ പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നതും പിന്നെ ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ എഴുതാൻ ഒരുങ്ങുന്നതും ജോലി അന്വേഷിച്ച കുടുംബത്തിന് സഹായിക്കണോ എന്നുള്ള കാര്യം ഒക്കെ അങ്ങ് വിട്ടു. എനിക്ക് എന്ത് ചാൻസ് കിട്ടിയിരിക്കുന്നു, ഇനി എല്ലാം മറന്നിട്ട് ഞാൻ വൈദികനാകാൻ പോകാനായിരുന്നു. അങ്ങനെ പോയി പറഞ്ഞു. ഞാൻ ചെന്നിട്ട് എന്റെ വീട്ടിൽ ഞാൻ ഈ വിവരം പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ എന്റെ അമ്മച്ചി ഒന്ന് പൊട്ടിക്കായിരുന്നു. എന്റെ മോനെ ഞാൻ പറഞ്ഞു ഇത്രയും ഒന്ന് ചെയ്യുക, ഞാൻ നിന്റെ ആദ്യത്തെ മാസത്തെ ശമ്പളവും വാങ്ങി വേളാങ്കണ്ണിയിൽ പോകാമെന്ന് നേർച്ച നേർന്നിരിക്കുക, അതുകൊണ്ട് എന്റെ നേർച്ചക്കടം മാറുന്നതിന് വേണ്ടിയെങ്കിലും നീ ഒരു ജോലി കണ്ടെത്തി നീ തൽക്കാലം കുറച്ച് നാളെ ചെയ്താൽ നീ പിന്നീട് പൗരോദ്ദേശ പഠനത്തിനായിട്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അമ്മച്ചി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ജോലി അന്വേഷിച്ച് പുറപ്പെടാം. പക്ഷേ ഉടനെ എന്നെ പെട്ടെന്ന് ജോലിയൊന്നും കിട്ടണമെന്നില്ലല്ലോ. ഞാൻ ജോലി അന്വേഷിച്ച് ഞങ്ങനെ തെരഞ്ഞ് നടക്കുന്നതിനിടയിൽ ഞാൻ മരിച്ചുപോയാൽ അപേക്ഷിക്കാൻ സഹിക്കാനായില്ല. മോശം വലിയ പോലെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കേണ്ട, എന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ പ്രതിഫലങ്ങൾ സഹിച്ച അന്ന് നേരെ മാറി കടന്നാണ് ഞാൻ പൗരോഹിത്യ പഠനത്തിനായിട്ട് കടന്നു പോയത്. ഞാൻ ഇത്രയും തെളിച്ച് ഈ കാര്യം പറയാൻ കാരണമുണ്ട്. ചിലർ പറയാറുണ്ട് ഓ ഈ അച്ഛന് പൗരോഹിത്യത്തിലൊന്നും വെളിയൊന്നുണ്ടായിട്ടും പുരോഹിതനാകാൻ പോയതല്ല, മാതാപിതാക്കള് നിർബന്ധിച്ച് പിന്നെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് പുറം കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമില്ലാത്തോട് പോകും. ദൈവത്തിന് ദൈവളി ഇല്ലാതെ പോയതല്ലേ, പക്ഷെ പ്രതികൂലങ്ങൾ സഹിച്ച വളരെ പിന്നെ തടസ്സങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് പൗരോഹിത്യ പഠനത്തിനായി കടന്നു പോയത്. 10 വർഷത്തെ പൗരോഹിത്യ പഠനമുണ്ടായിരുന്നു. വളരെ കർക്കശ്യമുള്ള തപശ്ചര്യകളുള്ള വളരെ പുരാതനമായ ഒരു സന്യാസ സമൂഹമാണെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ 2 മണിക്കൂർ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബെല്ലടിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും പ്രാർത്ഥിക്കാൻ. 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് വരും പ്രാർത്ഥിക്കാൻ. അവർ ആ പ്രാർത്ഥന തുടങ്ങുന്നു. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെയും പോയി കിടന്നുറങ്ങും. രാവിലെ 5 മണിക്ക് വീണ്ടും അതുപോലെ ഞങ്ങൾ എഴുന്നേറ്റ് വരും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടും പ്രാർത്ഥിക്കാൻ.
ആദ്യത്തെ 5 മിനിറ്റ് ഞങ്ങൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഞങ്ങളുടെ ഓരോ ചെയ്തികളെയും ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലുമുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ ശോധന ചെയ്ത എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്നാണ് അതിനെ പറയുന്നത്. ആത്മശോധന ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ, എന്തെങ്കിലും കുറവുകൾ, വീഴ്ചകൾ, വാഴ്ചകൾ കണ്ടെത്തിയാൽ അത് ദൈവത്തിന് സന്നിധി ലയിച്ചു പറഞ്ഞ് മനസ്സാവപ്പെട്ട് മേലത് ആവർത്തിക്കയിൽ അത് തീരുമാനമെടുത്തുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥന വേണ്ടത്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്ക് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വരും പ്രാർത്ഥിക്കാൻ, വൈകുന്നേരം 1 മണിക്ക് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വരും പ്രാർത്ഥിക്കാൻ, രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് ഓരോ മണിക്കൂർ നേരം ഏകാന്ത ധ്യാനമുണ്ട്. അവര് രാത്രി 9:30 മണിക്ക് വീണ്ടും ഞങ്ങൾ രാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടും പ്രാർത്ഥിക്കുവാനായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോഴും ആദ്യത്തെ 5 മിനിറ്റ് നേരം വീണ്ടും മുട്ടിന്മേൽ നിൽക്കും. ഉച്ച മുതൽ ആ സമയം വരെ ഈ വന്നുപോയിട്ടുള്ള എല്ലാ പാളിച്ചകളെയും എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും കണ്ടെത്തുവാൻ ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. ഞങ്ങളുടെ ഒരു ആശ്രമത്തില് അന്ന് കേരള വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഗവർണറായിരുന്ന, പിന്നീട് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ബി വി ഗിരി അദ്ദേഹം ഒരു ആശ്രമം സന്ദർശിച്ചപ്പോൾ ഞങ്ങളുടെ ഈ ജീവിതചര്യ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇങ്ങനെ ഒരു ആത്മശോധനയ്ക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ. അതുപോലെ ആത്മശോധന നടത്തി രാത്രി പിന്നെ 9:30 ഞങ്ങൾ രാത്രി പ്രാർത്ഥന പറഞ്ഞു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ട്, രാത്രിയുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് 51-ാം സങ്കീർത്തനം 2 വരിയായിട്ട് ഞങ്ങളെ നിന്ന് വാക്യപ്രതി വാക്യമായി ചൊല്ലിക്കൊണ്ട് ചാട്ടവാറുകൊണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ അടിക്കും. ഞങ്ങൾ സ്വയമായിട്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രഹരിക്കും. ഞങ്ങളുടെ പാപത്തിനും ലോകത്തിലെ പാപത്തിനും പ്രായശ്ചിത്തമായി. 4 പേരിൽ വീതിയുള്ള മുള്ളരഞ്ഞാണ് ഞങ്ങളുടെ തുടയിൽ മരിഞ്ഞു കിട്ടും. എന്നിട്ട് അതിന്റെ മുകളിലൂടെയാണ് പാൻസ് ധരിക്കുന്നതും പിന്നെ കുപ്പായം അണിയുന്നതും ഒക്കെ. എന്റെ ബെഞ്ചിലോ കത്തേരയിലേക്ക് പോയിരിക്കുമ്പോൾ അത് ശരീരത്തിൽ കുത്തുന്ന ഈ അനുഭവം ഉണ്ടായിരുന്നു. അത് പ്രായശ്ചിത്ത പ്രവൃത്തിയായിട്ട്. പിന്നെ പ്രത്യേക അനുവാദത്തോടുകൂടി, സുപ്പീരിയേഴ്സിന്റെ പ്രത്യേക അനുവാദത്തോടുകൂടി ഹെയർ ഷർട്ട്, ഹെയർ ഷർട്ട് എന്താ പറയുന്നത്, രോമം കൊണ്ടുള്ള രോമവസ്ത്രം. അത് ഈ കുറ്റി രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം ബനിയൻ ബെൽറ്റ്, അത് ശരീരത്തെ ധരിച്ചിട്ട് അനുഭവത്തോടെയാണ് ഷർട്ട് അണിയുന്നതും പിന്നെ കുപ്പായം അണിയുന്നതും ഒക്കെ. ഇതൊക്കെ വല്ലാത്ത ഒരു അസ്വസ്ഥത ശരീരത്തിൽ ഉളവാക്കാൻ വേണ്ടി. ഇതെല്ലാം പ്രായശ്ചിത്ത പ്രവൃത്തിയായിട്ട്, ലോകത്തിൽ നിന്നുള്ള ഞങ്ങളുടെ വേർപാട് കാണിക്കാനായിട്ട് പപ്പട വട്ടത്തിൽ ഞങ്ങളുടെ തലയിൽ നിന്ന് മുടിയൊക്കെ ഒഴിച്ചു കളയും. ഇതുപോലെ അനേകം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഇനിയുമുണ്ട് അനേകം. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാൽ നമുക്ക് രണ്ട് ദിവസമേ ഉള്ളൂ. വളരെ പറയാം. എന്നാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം. അല്ലെങ്കിൽ 4 ദിവസം ഞാൻ ചേട്ടക്കോടിന്റെ ആ മീറ്റിംഗിന് വേണ്ടി പറഞ്ഞിട്ട് തീർന്നില്ല, അവിടെ തീർന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അല്ലേ, അതിന് നീണ്ടു പോകും. എന്നാൽ ഇതുപോലെയുള്ള അനേക പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്യാസ സമൂഹത്തിലാണ് ഞാൻ പറഞ്ഞിട്ടല്ല 28 വർഷം പത്ത് വർഷം പൗരോഹിത്യ പഠനവും 18 വർഷം പൗരോഹിത്യ ശുശ്രൂഷയും, അങ്ങനെ മൊത്തം 28 വർഷത്തെ സന്യാസ ജീവിതം ഞാൻ നയിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 1974 ഡിസംബർ 19-ാം തീയതി പുരോഹിതനായി പട്ടമേറ്റം, ബി ഡി ഡിഗ്രിയോടുകൂടി പുരോഹിതനായി പട്ടമേറ്റം, കോട്ടയത്തുള്ള ഗുഡ്ഷപ്പേട് ആശ്രമത്തിലെ അംഗമായിട്ട് ഞാൻ നിയമിതനായി. അവിടെ വന്നപ്പോൾ കോട്ടയത്തെ പിന്നെ അവിടെ അടുത്തുള്ള കോടിമതയിലെ പതാബ് യൂസിന്റെ ദേവാലയത്തിലെ ഞായറാഴ്ച ചാർജ് എനിക്കായിരുന്നു. ഞായറാഴ്ച അവിടെ പ്രമാണം കഴിക്കണം, പിന്നെ അവിടെ അവിടെ വീടുകളെ ഒക്കെ സന്ദർശിക്കണം. അങ്ങനെ ആശുശ്രൂഷ ഇടദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും മതത്തെരേസ് കഞ്ഞിക്കുഴിയിലുള്ള മതത്തെരേസയുടെ സിസ്റ്റേഴ്സിന്റെ ചാപ്ലിനായി അവർക്ക് രാവിലെ തോറും പോയി കുർബാന ചൊല്ലണം, പിന്നെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ കന്യാസ്ത്രീകളുടെ ഉപസാരം കേൾക്കണം, പിന്നെ 1 മണിക്കൂർ നേരം അവർക്ക് എന്തെങ്കിലും ആത്മീയമായ ഉപദേശങ്ങൾ നൽകണം. അങ്ങനെയുള്ള ആ ശുശ്രൂഷയും എനിക്കുണ്ടായിരുന്നു 1 വർഷം. അങ്ങനെ ഞാൻ ആദ്യത്തെ ഞായറാഴ്ച അവിടെ കുർബാന ചൊല്ലുവാനായിട്ട് കടന്നു കണ്ടപ്പോൾ ഞങ്ങളുടെ കൊയറിലെ ഞങ്ങളുടെ ഗായക സംഘത്തിലുണ്ടായിരുന്ന ഡെയ്സി എന്ന പേരായ പെൺകുട്ടി, ആ കുട്ടിയെ അറിയുന്നവരുടെ ഉണ്ട്. ആ ട്രെയിന് ഡെയ്സി എന്ന പേരായ പെൺകുട്ടി അവിടെ ബന്ധുക്കൊത്തിൽ പോയിരുന്നു. ഈ പാട്ട് പാടാൻ കുട്ടികളാ പറഞ്ഞത്. ഇങ്ങനെ അവിടെ കൂടെ കൂട്ടി ബന്ധുക്കൊത്തിൽ പോയി അവിടെ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. അച്ഛൻ ചെന്ന് വിളിക്കാറുണ്ട് ചിലപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു.
ഉടനെ എന്റെ കുർബാനയ്ക്ക് ഇരുന്നപ്പോൾ ഈ വാക്യം മറിയ യുവതികളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇപ്പൊ കുട്ടിയുടെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയാ ആ വീട്ടിലേക്ക് കടന്നുപോയി. കടന്നുപോയിട്ട് ഞാൻ അവളോട് അവളുടെ ഹൃദയത്തിൽ ഒരു വോൾവിന്റെ തകരാറായിരുന്നു, സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അവൾ വീണ്ടും അവളെ ഞാൻ പിന്നെ ആശുപത്രിയിൽ പോകണം, മരുന്നെടുക്കണമെന്നൊക്കെ ഞാൻ പ്രേരിപ്പിച്ചു. അവൾ മരുന്നെടുക്കാനുള്ളതൊന്നും അവൾ തയ്യാറാകുന്നില്ല. അവൾ പറഞ്ഞു ദൈവം അവളെ സുഖപ്പെടുത്തിയാൽ അവൾക്ക് സുഖമായാൽ മതിയെന്ന്. ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ദൈവം പ്രാർത്ഥന കേൾക്കും, പ്രാർത്ഥന ദൈവം സുഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ മരുന്ന് ദൈവം സൃഷ്ടിച്ചതും അത് വൈദ്യശാസ്ത്രം എത്രത്തോളം അത് പുരോഗമിക്കുവാൻ ദൈവം മനുഷ്യന് ബുദ്ധിശക്തി കൊടുത്തതും ഒക്കെ ദൈവം തന്റെ മക്കൾക്ക് രോഗം വന്നാൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മരുന്നെടുക്കുന്നത് തെറ്റൊന്നുമല്ല, നീ മരുന്ന് പ്രാർത്ഥിച്ചോ, ഒപ്പം നീ ചികിത്സയ്ക്കും പോകണോ എന്നൊക്കെ നിർബന്ധിച്ചപ്പോഴും അവളെ വളരെ ശക്തമായിട്ട് അതിൽ പിടിച്ചു നിന്നു. ഉടനെ ഞാൻ മലയാള മനോരമ ഓഫീസിലേക്ക് ഇറങ്ങിയത്. അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു ഇവിടെ ഇത് ഒരു പെൺകുട്ടി വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലായിട്ടും അവൾ ചികിത്സിക്കാൻ സമ്മതിക്കുന്നില്ല, ഇത് അന്ധവിശ്വാസമാണ്, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരായി നിങ്ങൾ പത്രത്തിൽ എഴുതണം.